ഇവരാണോ ആണും കൂടെ എന്താണ് കോലുകളി കളിക്കുമായിരിക്കും രാത്രി. ഞാൻ തന്നെ നേരത്തെ പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ സർജറി ചെയ്ത് സ്ത്രീയായി മാറിയതാണ്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് കോലുകളി കളിക്കുന്നത്? ജനിച്ച് വളർന്ന നാട്ടിൽ തന്നെ എനിക്ക് പെണ്ണാച്ചി എന്നും ഹിജഡയെന്നും ശിഖണ്ഡി എന്നും പെണ്ണാളനെന്നും അമ്മായി എന്നും ഒക്കെ കേട്ട് വളർന്നതാണ് ഞാൻ. ഇവരുടെ ആദ്യ രാത്രി കുണ്ടനടി ആയിരിക്കും. ആണും ആണും കൂടെ കല്യാണം കഴിച്ചതല്ലേ, സ്ത്രീയുടെ മനസ്സും ഒരു പുരുഷന്റെ ശരീരവുമായി ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനിന്നിപ്പോ ഇവിടെ നിൽക്കില്ല. 17-18 വയസ്സിൽ എൻ്റെ സർജറി കഴിഞ്ഞായിരുന്നു. പിന്നെ അതിനുശേഷം ബ്രസ്റ്റ് സർജറിയും ഡൗൺ സർജറിയും ചെയ്തു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹരിണി ചന്ദ്രയാണ്. നമസ്കാരം. നമസ്കാരം. സുഖായിരിക്കുന്നു? സുഖായിട്ടിരിക്കുന്നു. സന്തോഷായിരിക്കുന്നു. ഹാപ്പിയാണ്. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. അത്യാവശ്യം തിരക്കാണ്. ഞാൻ ഇപ്പോൾ ഡോറ ബ്യൂട്ടി വേൾഡിന്റെ മാനേജറാണ്. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ബ്രൈഡാണ് ചെയ്യുന്നത്. അപ്പോ എന്റെ സെലിബ്രിറ്റി ബ്രൈഡുകളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ലൈഫ് കുഴപ്പമില്ല. പക്ഷെ ആള് കുവൈറ്റിലാണ്, ഞാൻ നാട്ടിൽ തന്നെയാണ്. അപ്പോ ലൈഫ് ഒറ്റക്കള ലൈഫാണ് കൂടുതല്. പിന്നെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ ഇപ്പോഴും ഭയങ്കര സുന്ദരി ആയിരിക്കാനായിട്ട് എന്താ ചെയ്യുക? ഭയങ്കര ഞാനിപ്പോ നേരത്തെ മുതലേ ശ്രദ്ധിക്കാനുള്ള ഒരാളാണ്. അപ്പൊ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പൊ ആ ഒരു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞാൻ എന്താ പറയണ ഫേസിന് എന്താ പറയണ കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ രാവിലെ എണീക്കും, നല്ല വെള്ളം കുടിക്കും. പിന്നെ എന്താണ് മഞ്ഞൾ തേച്ചരച്ചിടാറുണ്ടായിരുന്നു. പണ്ട് തൊട്ടേ തേച്ചിടാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പിമ്പിൾസ് വന്നപ്പോൾ ഞാൻ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഹെയർ കാണുന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ അത് തേക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഫേസ് സർജറിയോ അല്ല വേറെ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഹോർമോൺ കഴിക്കുന്നത് പോലും ഇപ്പോ ഒരു 2-3 മാസം മുമ്പാണ് ഹോർമോൺ ടാബ്ലറ്റ്സ് പോലും ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. ഞാൻ കഴിച്ചിട്ടില്ല കുറച്ച് അതിനു മുമ്പ് ഒരു 2 വർഷം മുമ്പ് എന്തോ 1-2 മാസം എടുത്തു. പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഇഷാനിക്കയും ബിഹാജേട്ടനും കൂടെ എന്നെ വഴക്ക് പറഞ്ഞു, എല്ലിനൊക്കെ പ്രശ്നമാകും നീ കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു 2 മന്ത്സ് മുമ്പ് ഞാൻ കഴിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരില്ലേ? അപ്പൊ അതിന് മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലെ ആകെപ്പാടെ ചെയ്തത് സർജറി ചെയ്തു. ഒരു 17-18 വയസ്സിൽ എന്റെ സർജറി കഴിഞ്ഞായിരുന്നു. പിന്നെ അതിനുശേഷം ബ്രസ്റ്റ് സർജറിയും ഡൗൺ സർജറിയും ചെയ്തു. അതിനുശേഷം ഞാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പണ്ട് തൊട്ടേ ഈ ഉള്ളില് ഒരു ഒരു പുരുഷനായിട്ട് ജനിച്ച ഒരു സ്ത്രീ ആയിട്ട് മാറണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ സാരിയും അതും ഇതൊക്കെ ഉടുക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ലൈഫ് മുന്നോട്ട് പോകണം, ഇനിയൊരു എന്റെ ലക്ഷ്യം ഇതായിരിക്കണം, ഒരു പെണ്ണായിട്ട് ജീവിക്കണം എന്നുള്ളത് ഉള്ളില് വിശ്വസിച്ചിരുന്നത്? ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഉള്ളില് ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ ആകും എന്നൊന്നും എനിക്കൊരിക്കലും ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്ത് കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറത്ത് ജനിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടെ ജനിച്ച് വളർന്നിട്ട് എനിക്ക് ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് ഞങ്ങളുടെ. കൂടുതലായിട്ടൊന്നും എനിക്ക് സാരി ഉടുക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇതായിട്ട് ഞാൻ സാരി ഉടുക്കാൻ കൊതിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിരുന്നാൽ യൂണിറ്റ് വാർഷികത്തിനൊക്കെ ഡാൻസ് കളിക്കുമ്പോഴാണ് കൂടുതലായിട്ടും എനിക്ക് സാരി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കാൻ നേരത്തെ എന്താണെങ്കിലും എൻ്റെ കൂടെയുള്ള കുട്ടികളെ എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായിട്ടാണ് അടുപ്പം കൂടുതൽ. അപ്പോൾ അവർ ജീൻസ് ടീഷർട്ട് ഇട്ട് ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആ കോസ്റ്റ്യൂം മാറ്റി ഞാൻ സാരിയോ ചുരിദാറോ ആക്കാൻ ഇതാക്കാറുണ്ട്. ആ സമയത്താണ് എനിക്ക് കിട്ടുന്നത്, അല്ലാത്ത സമയത്ത് കിട്ടില്ല. കാരണം ഞങ്ങളെല്ലാവരും ഒരു കൂട്ടു ഫാമിലി പോലെയാണ്, അപ്പൊ അങ്ങനെ പറ്റാറില്ല. അപ്പൊ ഇത് വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ കിട്ടാൻ കാത്തിട്ടിരിക്കും. പിന്നെ ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ഞാനിങ്ങനെ സാരി ഉടുക്കും, ഞാനിങ്ങനെ ട്രാൻസ്വൂമൺ ആകും എന്നൊന്നും എന്റെ സ്വപ്നത്തിൽ പോലും എനിക്കില്ലായിരുന്നു. ഇതെല്ലാം അങ്ങനെ സംഭവിച്ച് പോയതാണ്. നടന്ന ഒരു കാര്യമാണ്. വീട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പൊ എങ്ങനെയാണ്? വീട്ടുകാര് ഞാൻ എന്ന് സർജറി ചെയ്യാനായിട്ട് വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ അതിനുശേഷം ഇന്നേ വരെ എന്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ല. അത് സോറി, പല രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്.
എന്നെ കാണാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ട്, എന്നെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും എന്നെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത്. അതിനുശേഷമാണ് അപ്പോൾ അവരെന്നെ തിരക്കുമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ട് പോയതിന് ശേഷം അവരെന്നെ തിരക്കുമായിരുന്നു എവിടെയാണ് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്നെ പോലെ സർജറി ചെയ്ത് ഞാൻ എന്നെ പോലെ മാറി എന്നെ തിരക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു. എന്നാലും അവർ വന്നു എന്നെ കാണാനിട്ട്. ഒരു പ്രാവശ്യം വന്നു, ഒറ്റ പ്രാവശ്യം വന്നു. അത് എന്താണ് അവസ്ഥ? അല്ല, അവർ വിശ്വസിക്കാത്തതുകൊണ്ട് വന്നത്, അവിശ്വസിക്കാത്തതുകൊണ്ട് വന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ വരില്ല, വിശ്വസിക്കാത്തത് കൊണ്ട്. അല്ല, ആൺകുട്ടി ആണ് എന്നുണ്ടെങ്കിൽ എന്നെ ചിലപ്പോൾ വിളിച്ചുകൊണ്ട് പോയാൻ, അതായിരുന്നു അവരുടെ പ്ലാൻ. കാരണം അവർക്ക് അവരൊക്കെ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നാട്ടുകാർ പറയുന്നതാണ് അവർക്ക് കൂടുതൽ വിശ്വാസം. മകളായ അല്ലെങ്കിൽ മകനായ മകളായ ഞാൻ പറയുന്നതല്ല എൻ്റെ വീട്ടുകാർക്ക് കൂടുതൽ വിശ്വാസം. അത് എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും എൻ്റെ കുടുംബക്കാരുണ്ടല്ലോ, കുറച്ച് കുടുംബക്കാരുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതാണ് അവർക്ക് വേദവാക്യം എന്നൊക്കെ പറയത്തില്ലേ, മനസ്സിലാവുന്നുണ്ട. അപ്പോൾ എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവരവിടെ വന്നു, എന്നെ കാണാൻ വന്നു. കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സർജറി ചെയ്തു, ഞാൻ സ്ത്രീയായി മാറി, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എൻ്റെ അപ്പനും അമ്മയും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അപ്പച്ചനും അമ്മച്ചും കരയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കരയുന്നത് അവരുടെ സങ്കടം. ഞാൻ അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഒരു പുരുഷൻ, അതായത് സ്ത്രീയുടെ മനസ്സും ഒരു പുരുഷന്റെ ശരീരവുമായി ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇന്നിപ്പോ ഇവിടെ നിൽക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അത്രത്തോളം ഞാൻ കേട്ടിട്ടുണ്ട് പെണ്ണാച്ചി, ഹിജഡ, ശിഖണ്ഡി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കേട്ടുകൊണ്ട് ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, ഓ ഭാര്യ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി, ആ സമയത്തെ അവൻ്റെ കാര്യം നോക്കി പോയില്ലേ, ജീവിച്ചില്ലേ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ, അവർക്ക് എപ്പോഴും ഒരു കല്യാണം കഴിപ്പിച്ച് ഫാമിലിയോട് കൂടെ ആക്കുക എന്നുള്ളതായിരുന്നു. കാരണം എന്റെ അപ്പച്ചൻ തന്നെ എനിക്ക് എന്നാ പുരുഷനാക്കാനിട്ട് വേണ്ടി ബിയർ തന്നിട്ടുണ്ട്, ബിയർ തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവർക്ക് സ്വന്തം മകനായിട്ട് തന്നെ വേണം എന്നുള്ള ഒരു ആഗ്രഹം. അതൊരിക്കലും ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല. പക്ഷെ അതേ സമയത്ത് എൻ്റെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കണം. ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ നിന്നത് എന്നുള്ളത് ഒരു മനുഷ്യനറിയില്ല. ആകെപ്പാടെ അറിയാവുന്നത് എൻ്റെ അമ്മമ്മയായിരുന്നു. എൻ്റെ അമ്മമ്മ ഒരു എനിക്ക് 12-13 വയസ്സുള്ളപ്പം മരിച്ചു. കാരണം എനിക്ക് കളിക്കൂട്ട്, കാരണം എന്നെ വീട്ടിൽ നിന്ന് പുറത്തധികം വിടാറില്ല, വീട്ടിൽ നിന്ന് പുറത്ത് വിടാറില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് അകത്ത് തന്നെ, എൻ്റെ അനിയൻ കളിക്കാൻ പോകുമ്പോഴും ഞാൻ വീടിൻ്റെ അകത്താണ്. അപ്പോൾ ആൾക്കാർ പറയും, ഓ അതാണ് പെണ്ണുങ്ങളെ പോലെ ഇതാകുന്നത് കൊണ്ടാണ് വിടാത്തതെന്ന് ആയിരിക്കാം. പക്ഷെ എനിക്ക് കൂട്ട് എപ്പോഴും എൻ്റെ അമ്മമ്മ തന്നെയായിരുന്നു. അപ്പൊ അമ്മമ്മേടെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെറുതായിട്ടൊക്കെ ഒന്ന് പറയുകയും ഷെയർ ചെയ്തൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങള് നേരിട്ട് കാണുമ്പോൾ ശത്രു ഒരിതാണ്, എന്താ പറയണ, എന്നെ അടിക്കൊക്കെ ചെയ്യും. പക്ഷെ എന്നാ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എൻ്റെ അമ്മമ്മയാണ്. ഇപ്പോ മാരേജ് കഴിഞ്ഞ ഒരു സമയത്ത് ഒരുപാട് രീതിയിലുള്ള സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണ. കാരണം എന്താ പറയാ, എല്ലാവർക്കും അറിയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ് മെൻ ആയാലും ഒരു ട്രാൻസ് വുമൺ ആയാലും കല്യാണം കഴിക്കുമ്പോൾ ഇവരുടെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് എല്ലാവർക്കും. അപ്പോ ഇതൊക്കെ എങ്ങനെയായിരുന്നു ആ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് അവരെന്തൊക്കെ പറഞ്ഞിരുന്നത് ആ ഒരു സമയത്ത്? സൈബർ ബുള്ളിങ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, നമ്മളങ്ങോട്ട് സൂയിസൈഡ് ചെയ്യിക്കുന്ന രീതിയിൽ വരെ എത്തിയായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ. ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് പഠിച്ച് 8th മുതൽ 10th വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിരുന്നു. കല്യാണം കഴിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്ക് ലോക്ക്ഡൗണും വന്നത്. അപ്പോ വെറുതെ ഇരിക്കുമല്ലേ ആൾക്കാര്. അപ്പോ അല്ല, അപ്പൊ ആളവിടെ ലോക്ക്ഡൌണിൽ പെട്ടുപോയായിരുന്നു ദുബായിന്ന്. അപ്പോ എങ്ങനെയെങ്കിലും ആ സമയത്ത് തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു രണ്ടുപേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ നടന്ന ഒരു കല്യാണമാണ് ഞങ്ങളുടേത്. വന്നു, കല്യാണം കഴിച്ചു ഞങ്ങള്. അപ്പൊ ആൾക്കാർക്ക് ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഫോണിൽ എനി ടൈം എല്ലാരും ഫോണിലാണ്. നല്ലത് പറയുന്നത് കുറവായിരുന്നു ആ സമയത്ത്. എന്തൊക്കെയായിരുന്നു കമന്റ്സ് ഓർമ്മയുണ്ട്?
ഇവരുടെ ആദ്യ രാത്രി കുണ്ടനടി ആയിരിക്കും. ആണും ആണും കൂടെ കല്യാണം കഴിച്ചതല്ലേ. പിന്നെ എന്താണ്, ഇവർ കോഴിക്കോട്ടുകാരാണ്. പിന്നെ അങ്ങനെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഇവരാണും ആണും കൂടെ എന്താണ് കോലുകളി കളിക്കുമായിരിക്കും രാത്രി. ഞാൻ തന്നെ നേരത്തെ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ സർജറി ചെയ്ത് സ്ത്രീയായി മാറിയതാണെന്ന്. അപ്പം അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് കോലുകളി കളിക്കുന്നത്? ചിന്തിക്കാവുന്ന കാര്യമാണ്. അപ്പോഴും നമ്മൾ നാണം കെടുത്തണം. നമ്മുടെ മനസ്സ് ആലോചിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ തന്നെ എനിക്ക് പെണ്ണാച്ചിന്നും ഹിജഡയെന്നും ശിഖണ്ഡിയെന്നും പെണ്ണാളനെന്നും അമ്മായിന്നും ഒക്കെ കേട്ട് വളർന്നതാണ് ഞാൻ. എനിക്ക് ഈ അടിയിൽ വന്ന് എഴുതുന്ന കമന്റിന് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒന്നും അറിയാത്ത ഒരാൾ എൻ്റെ കൂടെ പാർട്ണറായിട്ടുണ്ട്. ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കി. അതെ, എന്റെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അപ്പോ കല്യാണ സമയത്തൊക്കെ ഞങ്ങള് നല്ല സപ്പോർട്ടാണ്. പിന്നീട് എല്ലാവരും ഇതല്ലേ കാണുന്നത്. അപ്പൊ കല്യാണം കഴിച്ച അന്ന് രാത്രി ഞാൻ വീട്ടിൽ വലതുകാലം വെച്ച് അവിടെ വീട്ടിൽ കയറി ചെന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരാണെങ്കിലും പറയുന്നത് എടാ എന്നെ പോലെ ബാഡ് കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടാണ് വീഡിയോയിൽ കുറെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇയാൾക്ക് മൈൻഡ് ഭയങ്കര ടെൻഷനായി. ഞങ്ങള് സൂയിസൈഡിന്റെ ഒരു ഇതിൽ വരെ എത്തി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും? എനിക്ക് പ്രശ്നമില്ല കേട്ടോ, ഞാൻ ഇയാളെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്, നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ലേ ചെയ്തത്. അപ്പോൾ ആള് ഓക്കെ ആണ്, പക്ഷെ ഈ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒട്ടും ആളത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ഞാനിതൊക്കെ മുൻകൂട്ടി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. കാരണം നമ്മൾ നല്ലത് ചെയ്തെന്നാലും കുറച്ച് പേര് മോശം പറയാനുണ്ടാവും. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്കൊരാൾ നല്ലൊരു ജീവിതമാണ് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100-ൽ പകുതി പേര് മാത്രമേ നല്ല കമന്റ്സ് ഇട്ട് ഞാൻ കണ്ടുള്ളൂ. ഞാൻ നോക്കിയായിരുന്നു കേട്ടോ, ഞാൻ കുത്തിയിരുന്ന് വായിച്ച് കമന്റ്സ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് വേണ്ടിയിട്ട്. കാരണം ആദ്യ രാത്രി തന്നെ ഞാൻ കുത്തിയിരുന്നു ഞാൻ കമന്റ്സ് വായിച്ച് ഇതെന്താ സംഭവം എന്നറിയാനായിട്ട് വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഇത്രയും നിൽക്കുന്ന, ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എന്നെ പോലും ആ കമന്റ്സുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ തളർത്തി. ഞാൻ ഇപ്പൊ പറയുമായിരിക്കും എന്നെ ഞാൻ ജനിച്ചപ്പോഴേക്കൊക്കെ കേട്ട് വളർന്നതാണ്, എന്നാലും ആ സമയത്തിതാണെങ്കിലും പിന്നെ ഞാൻ ഇതാക്കി എന്തിന്റെ പേരിലാണ് നമ്മൾ ഇതാവുന്നത്? നമ്മുടെ കൂടെ നിൽക്കുന്ന 100 പേരില് 10 പേര് നല്ലത് പറയുന്നുണ്ടോ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം നമ്മള് മുന്നോട്ട് പോവുക. നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന നമ്മുടെ മൈൻഡ് മൊത്തം നെഗറ്റീവ് ആവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റും, നമ്മൾ ഒന്ന് എവിടെ എത്തിപ്പെടില്ല എന്നുള്ളതാണ്. മനസ്സിലായ? നമ്മൾ നെഗറ്റീവുള്ള കാര്യങ്ങൾ മാറ്റുക, പോസിറ്റീവുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷനല്ല സങ്കടമുണ്ട്. കാരണം അങ്ങനെ ഒരു സൈബർ ബുള്ളിങ് വന്നത് കാരണം എന്റെ ഹസ്ബൻഡ് ഇന്നേ വരെ എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. നാലാമത്തെ വർഷം, അടുത്ത ജനുവരി വരുമ്പോ 4-ാമത്തെ വർഷം. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആള് കുവൈത്തിലും ഞാൻ ഇവിടെയാണ്. എനിക്ക് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആളുടെ കൂടെ 1 മന്ത് ആണ്. ആ 1 മന്തില് ആളുടെ അച്ഛനവക്കൊക്കെ സുഖമില്ലാണ്ടിരിക്കുവാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ പകുതി ദിവസം ചിലപ്പോ അവിടെ ആയിരിക്കും, പകുതി ദിവസമായിരിക്കും എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ കറങ്ങാനിട്ടൊക്കെ പോകും.